തൊഴിലുറപ്പുകാരി വന്നു. പിറ്റേ ദിവസം അമ്മാമനെത്തി. അമ്മാമന്റെ കയ്യിലിതാ ഒരു ലെറ്റർ ചുരുത്തി പിടിച്ച് കൊണ്ടുവന്നിട്ടാ. വേഗം അങ്ങോട്ട് കൊടുത്തു സാവിത്രിക്ക്. സാവിത്രി തുറന്നു നോക്കി. കരളിന്റെ കരളായ ലിവറി, നെയ്യില്ലാത്ത ജീവിതം, ഉപ്പില്ലാത്ത കഞ്ഞി മാതിരിയാണ്. സാവിത്രിയുടെ മനസ്സിൽ ലൊട്ടു പൊട്ടി. സാവിത്രി ആ പിറ്റേ ദിവസം ഒരു ലെറ്റർ ആയിട്ട് നിന്നട്. അങ്ങനെ ലെറ്റർ കൈമാറി ലെറ്റർ കൈമാറി പാർക്കലും ബീച്ചിലും ഹോട്ടലിലൊക്കെ പോയി. എന്തിനാ പറയണത്, നമ്മുടെ യശോദമ്മ ഈ കടുകും പാത്രത്തിൽ വെച്ചിരുന്നു പൈസ. ഈ കള്ളോടി എന്തെടുത്ത് കൊണ്ടുപോയാ ശരിയാവോ? അരിപാത്രത്തിൽ കുറച്ച് പൈസ എടുത്ത് വെച്ചിരുന്നു. അമ്മാവനെ കാണാതെയാണ് ഇപ്പൊ അതൊക്കെ വെക്കണതേ. അങ്ങനെ ഈ പൈസ മൊത്തം അടിച്ചു മാറ്റി സാവിത്രിക്ക് ചുരിദാറും പേടിച്ചു കൊടുത്തു. ഒരു ദിവസം സാവിത്രിയുടെ ബർത്ത്ഡേ ഒക്കെ. അപ്പൊ സാവിത്രി ചോദിച്ചു, ചേട്ടാ എല്ലാവരും പറയണേക്കാം ഈ മെഴുകതിരി വെട്ടത്തില് കേക്ക് മുറിക്കുക എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, എനിക്കതൊന്നും മുറിക്കണം എന്നുണ്ട്. ചേട്ടൻ ഒന്ന് വരൂ ഹോട്ടലിലേക്ക്, നമുക്ക് അങ്ങനെ ബർത്ത്ഡേടെ ഒന്ന് അത് ചെയ്താലോ. ഓ അനോക്കെ എന്തിന്, ആ ഓ ആകെ ഒരു ഓട്ടുരുളി അമ്മായിക്കുണ്ടായിരുന്നുള്ളൂ, അത് പണയാൻ വെച്ചു. പണയം വെച്ചിട്ട് ആകാശം കൊണ്ടാണ് കേക്കും മേടിച്ച് ഹോട്ടലിലേക്കും പോയത്. അവിടെ ഇരുന്നു അങ്ങനെ ഹോട്ടലിൽ കേക്ക് മുറിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ഫുഡ് ഓർഡർ ചെയ്യണ്ടേ, എന്ത് ചെയ്തെന്ന് അറിയാം. അപ്പൊ ഫുഡ് ഓർഡർ ചെയ്യാം. സാവിത്രി നീക്ക് പറഞ്ഞു, എന്താ വെച്ചാൽ ഓർഡർ ചെയ്തോ, എന്താ ആകെ ഓട്ടുരുളി പണയം വെച്ചാൽ അതിന്റെ ബാക്കി പൈസ ഉള്ളു, എന്താ വെച്ചാൽ ഓർഡർ ചെയ്തോ. അല്ല ചേട്ടൻ പറയും. അല്ല നീ എന്നെ പറഞ്ഞോ. അല്ല ചേട്ടൻ എന്നെ പറഞ്ഞോ. ഞാൻ പറയാം എന്നാ. ഈ സാവിത്രിയെ നിനക്ക് ബീഫ് വേണോ പോത്തേ? ഈ പോത്തേന്ന് വിളി നാലാള് കേട്ടില്ലേ, അതാണ്ട് കേട്ട് കഴിഞ്ഞപ്പോ ആകെ മാനക്കേടായി. സാവിത്രി എറിഞ്ഞോടി ഇങ്ങടെ ആ മെഴുകുതിരി ഒക്കെ തട്ടിപ്പരത്തി. മൂപ്പത്തിയാർ പോയി. പിന്നെ മൂപ്പത്തിയാർ ആ വഴിക്ക് കണ്ടില്ല. മൂപ്പത്തിയാർ എന്ത് ചെയ്തു, അവസാനം അമ്മാമ വീട്ടിലേക്ക്, എന്തിന് രണ്ടെണ്ണത്തിന് ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഒരു സാധനം ഉണ്ട് കേട്ടോ, അതേതാണെന്നറിയോ, ടെക്സ്റ്റൈൽസിൽ പോയിട്ട് എരന്ന് മേടിച്ചതാ, ഒന്നും കേട്ട് തന്നാ മതി പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ രണ്ടര വയറ്, അതുമായിട്ട് കുടുംബത്തേക്കാ പോയി. കുടുംബത്തെ ചെന്ന് നോക്കുമ്പോഴല്ലേ അമ്മായി വാതിൽ ഒട്ടിയടച്ചു. ആരും കേറ്റിയില്ല, ഒരു പൈസ ഇല്ലേ, പിന്നെ എന്താ എല്ലാ അതും ഒക്കെ എടുത്ത് ഒക്കെ പോയി. പിന്നെ എന്തിനാ ഈ ഒരു ഒരു പിണ്ടി മാതിരി ഒരു സാധനത്തിന് വേണ്ട അച്ചു നേരെ പോയി. അപ്പൊ സാവിത്രി തരയാൻ പോയവരൊക്കെ തിരിച്ചു വന്നു. എവിടെ കിട്ടാനാ, നമ്മുടെ ക്ലോസറ്റിൽ വീണ സോപ്പും തേച്ചിട്ട് പോയ പെണ്ണിന് എവിടെ കിട്ടാനാന്നേ, കിട്ടുവോ? കിട്ടില്ല കിട്ടില്ല. അപ്പൊ അങ്ങനെ അമ്മാമൻ ഇപ്പൊ എവിടെയൊക്കെ എടുത്തെന്നറിയോ, ബസ് സ്റ്റാൻഡിലെ തിണ്ണേല്. ഞാൻ ഈ പറഞ്ഞേരട്ടെ മക്കളെ, ഒരു കോഴിക്കും ഈ വിധി ഉണ്ടാവരുതേ. കുടുംബത്തിലുള്ളവരെ നോക്കാതെ ഉള്ളതൊക്കെ പണയം വെച്ചുള്ള പെണ്ണുങ്ങൾക്കൊക്കെ കൊണ്ടുകൊടുത്ത അതാണ് വിധി, മനസ്സിലാക്കിക്കോളി മക്കളെ. ഒരു കോഴിയും ഈ വകത്തിക്കാരത്തിന് പോവാതിരിക്കുക. നന്ദി, നമസ്കാരം. ഫൺസാ കോനാ.